നമസ്കാരം, ഞാൻ സാജൻ കച്ചേരിയാണ്. ഞാനിപ്പോ ഗുരുവായൂര് അമ്പലത്തിന്റെ നടക്കിലാണ്, ഗുരുവായൂര് അമ്പലമാണ് ഇവിടെ, ഗുരുവായൂര് അമ്പലത്തിന്റെ നടക്കിലാണ് കേൾക്കുന്നത്. ഇത് കാലിദ് എന്ന് പറഞ്ഞ ഒരാളാണ്, ആളുടെ പേര് കാലിദ് എന്നാണ്. ആള് ഗുരുവായൂര് അമ്പലത്തിന്റെ ഇപ്പൊ ഈ നടക്കിലേക്ക് അടുത്ത് ഇവിടെ വന്നിട്ട് ഏകദേശം 6 മാസത്തോളമായി. അപ്പൊ ആള് ഖത്തറിലെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് വർഷം ഖത്തറിലായിരുന്നു. പിന്നെ ആള് നല്ല പോലെ അറബി സംസാരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ 2 മക്കള് ഗൾഫിലാണെന്നും പറയപ്പെടുന്നു. പക്ഷെ ഇദ്ദേഹം 6 മാസമായിട്ട് ഇത് വേണു എന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ ഇളനീര് കച്ചവടം ചെയ്യാണ്. അപ്പോ വേണേട്ടന്റെ അടുത്താണ് ഈ 6 മാസമായിട്ട്. അപ്പൊ ഇതിൽ ചിലപ്പോ ഒരുപാട് മുന്നേ ചിലപ്പോ ഇയാള് വീട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ കാലിദുക്കാടെ ബന്ധുക്കൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കില്, കാലിദുക്കാനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കില് അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചാൽ, അത് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കാലിദുക്ക ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഇവിടെയാണ് കിടക്കുന്നത്, ഈ വരാന്തയിലാണ് കിടക്കുന്നത്, അമ്പാടി പാർക്കിങ്ങില്. അപ്പൊ ഇവരൊക്കെ കൂടിയിട്ടാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ്, അത് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ ആൾക്ക് അത് മനസ്സിലാവുന്നില്ല, എന്റെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വന്നു, എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാത്തൊരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ, ശാരീരികമായിട്ട് ആൾ ഉഷാറാണ്, ആൾക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആൾക്ക് മൈൻഡ് കറക്റ്റ് അല്ല, എന്താണ് ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരറിയാം, 2 മക്കളുണ്ട്, 2 മക്കൾ ഗൾഫിലാണെന്ന് മാത്രം അറിയാം. തൃശ്ശൂര് കുറുക്കഞ്ചേരി ആണെന്നും പറയപ്പെടുന്നു, പക്ഷെ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇത് കാണുന്ന നല്ലവരായ ആളുകൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കും എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മക്കളുടെ അടുത്തേക്ക് ഭാര്യ അടുത്തേക്ക് ആ കുടുംബത്തിലേക്കൊന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് കൈക്കോർക്കണം. നമ്മുടെ കൂടെ ഫാറൂഖ് കച്ചേരി വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ചാണ് അവിടെ വന്നത്. ഇങ്ങനെ കാര്യം കേട്ടപ്പോൾ സതീഷ് എന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവറെ നമ്മൾ ഈ വിവരം അറിയിച്ചത്. പിന്നെ ഇത് വേണിച്ചേട്ടൻ ഇവിടെ ഇളനീര് കച്ചവടം നടത്തുന്നു, ഇവരൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം എല്ലാവരും സഹായിച്ച് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് അപേക്ഷിക്കണം.